ഹായ് നമസ്കാരം, അഞ്ചൽ റിയാസ് ആണ്. ഇപ്പോൾ നിൽക്കുന്നത് അബുദാബി വെറ്റ്ലാൻഡ് വൽവത്തുബ വെറ്റ്ലാൻഡിൻ്റെ എൻട്രൻസിലാണ്. ആ കാണുന്നത് ഇതിൻ്റെ വിസിറ്റർ സെൻ്ററാണ്. അബുദാബി എൻവയറൺമെൻറ് അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഈ വെറ്റ്ലാൻഡ് രണ്ട് ദിവസം മാത്രമേ പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയുള്ളൂ. തേഴ്സ്ഡേ ആൻഡ് സാറ്റർഡേ മോർണിംഗ് 7 AM to 2 o'clock. മഞ്ഞാണ്. രാവിലെ 8 മണിക്ക് ഇവിടെ വന്നതിന് മുതൽ ഈ കാണുന്ന കാഴ്ച ഇതാണ്. അത് ഒരുപാട് ബേഡ്സിൻ്റെ ഒരു പറദീസയാണെന്ന് പറയാം ഇവിടെ, സ്പെഷ്യലി ഫോർ ഫ്ലമിംഗോസ്. ഞാൻ എൻ്റെ ഒരുപാട് ഫ്ലമിംഗോസിൻ്റെ ഫോട്ടോസ് എടുത്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളതാണ്. വെറ്റ്ലാൻഡിൽ ഫ്രീ എൻട്രിയാണ്. പിന്നെ അതുപോലെ തന്നെ വിൻ്റർ സീസണിൽ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നടക്കും. അപ്പോൾ ഇതിന് ഈ വെറ്റ്ലാൻഡിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇവിടെ വന്നപ്പോഴൊന്നും മലയാളികൾ അത്ര കണ്ടിട്ടില്ല. എല്ലാം യൂറോപ്യൻസും അറബ്സ് കൺട്രീസ് എന്നുള്ളവരും പിന്നെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടായിരുന്നു. എന്താ പറഞ്ഞാലും ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരു അനുഗ്രഹീതമായൊരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ. ഊട്ടിയിലോ കൊടൈക്കനാലിലോ അല്ലെങ്കിൽ പൊന്മുടിയിലൊക്കെ പോയാൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള മഞ്ഞാണ് ഇന്ന്. എസ്പെഷ്യലി ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാകുക. നല്ല കാഴ്ചകൾ കാണാൻ നമുക്ക് വരും. അബുദാബി അലയൻ റോഡിൽ ബനിയാസ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ബ്രിഡ്ജ് കാണാൻ കഴിയും. ആ ബ്രിഡ്ജിന് മുൻപായി ഫ്രീ റൈറ്റ് എടുത്ത് മുന്നോട്ട് പോയി രണ്ട് റൗണ്ട് ബോട്ടുകൾ പിന്നിട്ട് അലയൻ അബുദാബി മുസഫ ട്രക്ക് റോഡിലെത്തും. അവിടുന്ന് റൈറ്റ് അലയൻ അബുദാബി ട്രക്ക് റോഡിൽ കൂടി തന്നെ 1 കിലോമീറ്റർ ദൂരം വലതുവശം ചേർന്ന് പോവുക. മുന്നോട്ട് പോകുമ്പോൾ വലതുവശത്ത് ചൈന ക്യാമ്പ് എന്ന വിളിപ്പേരിൽ ലേബർ ക്യാമ്പ് ദൃശ്യമാകും. അതിനോട് ചേർന്ന് റോഡിന് സമാന്തരമായി കുറച്ച് ദൂരം മാറി ഒരു വലിയ മതിൽക്കെട്ട് കാണാം. 1 കിലോമീറ്റർ പിന്നിട്ട് ആ മതിൽക്കെട്ട് അവസാനിക്കുന്ന ഭാഗത്ത് വലത്തോട്ടുള്ള ഒരു ടാർ ഇടാത്ത റോഡിലേക്ക് പ്രവേശിച്ച് മുന്നോട്ട് പോകുമ്പോൾ അൽ വത്ബ വെറ്റ്ലാൻഡിന്റെ ബോർഡും വിസിറ്റർ സെന്ററും ദൃശ്യമാകും. തിരിച്ചു പോകുമ്പോൾ മുസഫ റോഡ് വഴി അബുദാബിക്കും ദുബായിക്കുമുള്ള റോഡുകൾ കൃത്യമായ ദിശാബോർഡുകൾ കാണുവാനും കഴിയുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇതിൻ്റെ വിസിറ്റർ ലോഞ്ച്. പാർക്കിംഗ് മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കോഡ് ഓഫ് കോണ്ടാക്ട് എഴുതിയ ഒരു ബോർഡാണിത്. ഇവിടുന്ന് ഈ കാണുന്ന ഈ മഞ്ഞുമൂടി കിടക്കുന്ന ഭാഗമാണ് വെറ്റ്ലാൻഡിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ മഞ്ഞായതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷി നിരീക്ഷണത്തിന് വേണ്ടിയിട്ടും വിസിറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാലറിയാണിത്. ഇവിടുന്ന് നോക്കുമ്പോൾ വിശാലമായ തടാകം വെറ്റ്ലാൻഡ് കാണാം. ഈ വെറ്റ്ലാൻഡിലാണ് ബേർഡ്സും ഫ്ലമിംഗോസും എല്ലാം ജീവിക്കുന്നത്. നമുക്ക് ഈ വിസിറ്റർ ലോഞ്ചിലോട്ട് കയറി എന്ന് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റി എന്ന്. അബുദാബി വെറ്റ്ലാൻഡ് സന്ദർശിക്കുന്ന എല്ലാവർക്കും ഇതിനൊക്കെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. ഹമാരെ പാസ് ദോ റാസ്തെ ഹൈ അന്ദർ ജാനെ കെ ലിയെ. ജോ റെഡ് വാല ഹൈ യെ 3 കിലോമീറ്റർ ഹൈ. യഹാ സേ സ്റ്റാർട്ട് കരേംഗെ ജാനെ കെ ലിയെ ഹം യഹാ പേ പഹുഞ്ചേംഗെ. യഹാ പേ 3 ഗ്രൗണ്ട് വാട്ടർ ഹൈ ജഹാ പേ ഹം ഛോട്ടി ഛോട്ടി സ്മോൾ ബേർഡ്സ് ദേഖ് സക്തേ ഹൈ. उसके बाद हम स्टार्ट करेंगे जाने के लिए बर्ड हाइड पे. यहाँ पे 2000 मोर देन फ्लेमिंगो बहुत क्लोज बैठ के देख सकते हैं. लाइक हार्ट जैसे बना उसके अंदर पे बैठ के देख सकते हैं. उसके अपोजिट में एक ग्राउंड वाटर है, वहाँ पे हम 10 स्पीसीज देख सकते हैं. अगेन वापस आएंगे यहाँ पे स्टॉप एरिया, यहाँ पे रेस्ट कर सकते हैं. अगेन इधर आ सकते हैं. दिस इज 3 किलोमीटर बाई वॉक वे हैं. 260 स्पीसीज बर्ड, 37 प्लांट स्पीसीज, 15 रेप्टाइल्स स्पीसीज एंड 10 मैमल स्पीसीज. राइट नाउ 5000 फ्लेमिंगो दिस टाइम यहाँ पे है. या ഫ്ലമിംഗോയുടെ മുട്ടയാണിത്. ഫ്ലമിംഗോയുടെ മുട്ട, ഹിസ്പാനിക് ലിസാർഡ്, ഇവിടെ ജീവിക്കുന്ന ജീവികളാണിതെല്ലാം. ഇതിനെയൊക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ വിസിറ്റേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട്. ഫ്ലമിംഗോസിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു ഒരു പറ്റം ഫ്ലമിംഗോസാണ് അവിടെ ഉള്ളത്. ഏകദേശം അവർ പറഞ്ഞ ഇവർ വിസിറ്റർ സെൻ്റർ എന്ന് പറഞ്ഞ കണക്കനുസരിച്ച് 5000 ഫ്ലമിംഗോസാണ് ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ വന്ന് മുട്ടയിട്ട് കുഞ്ഞുങ്ങളായിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ 3 കിലോമീറ്റർ ചുറ്റളവുള്ള ആ ട്രെയിൽ തന്നെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു.
നമ്മുടെ നാട്ടിലെ മുളയുടെയോ ഈറയുടെയൊക്കെ ഒരു അനിയനായിട്ട് വരും. ഡെസേർട്ട് ഏരിയയിൽ ചതുപ്പുകളൊക്കെ ഉള്ള സ്ഥലത്ത് ഒരുപാട് ഇത് കാണുന്നുണ്ട് ഇവിടെ. ആയിരത്തി തൊള്ളായിരത്തി 1998 യു എ ഭരണാധികാരിയും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാനാണ് ഈ വെറ്റ്ലാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. നിരവധി സസ്യജീവജാലങ്ങളുടെ ഒരു സംരക്ഷണ കേന്ദ്രമാണ് ഇവിടെ. മുസഫ ഇൻഡസ്ട്രിയൽ ഏരിയ വളരെ അടുത്ത് തന്നെ ഉണ്ടെങ്കിലും ഈ വെറ്റ്ലാൻഡ് റിസർവിൽ മരുഭൂമിയിൽ കാണുന്ന ജീവജാലങ്ങൾ സ്വൈര്യ വിഹാരം നടത്തി ജീവിക്കുന്നു. ആ കാണുന്ന ഹട്ടാണ് ഒബ്സർവേറ്ററി. നിരവധി ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫോട്ടോഗ്രാഫിയുടെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും ഒക്ടോബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെയാണ്, ഏപ്രിൽ ലാസ്റ്റ് വരെ. ആയിരത്തി തൊള്ളായിരത്തി 1999 പ്രിൻസ് ഓഫ് വെയിൽസ് ഈ വെറ്റ്ലാൻഡ് സന്ദർശിച്ചതിന്റെ സ്മാരക ഫലകം കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവരും കണ്ടല്ലോ ഇവിടുത്തെ അട്രാക്ഷൻസ്. വെറ്റ്ലാൻഡ് വിസിറ്റ് ചെയ്യുക, ബ്യൂട്ടിഫുൾ പ്ലേസാണ്. വരുമ്പോൾ രാവിലെ വരിക, നല്ല രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു പോകാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരുപാട് ലേറ്റായി, ഇപ്പോൾ ചൂടും കൂടി, മഞ്ഞ് വന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചൂട് കൂടി. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നേച്ചർ ആർ ട്രാവൽ ക്ലിക്സ്. എല്ലാവർക്കും ഗുഡ് ബൈ, താങ്ക് യു.